എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ നൂഡിൽസ് അല്ലാന്നുണ്ടെങ്കിൽ ചൗമീൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു നൂഡിൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 150 ഗ്രാം എഗ് നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമ്മളെടുക്കുന്നത്. ഏകദേശം ഒരു 150 ഗ്രാമോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നൂഡിൽസിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്തളിഞ്ഞു പോകണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. നൂഡിൽസ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിക്കൻ നമ്മളിവിടെ ഒന്ന് കോട്ടിങ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു നൂഡിൽസിന്. ചിക്കൻ നന്നായിട്ട് കഴുകി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പറോ എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സോയാ സോസ് ആണ്. സോയാ സോസ് അല്ലാന്നുണ്ടെങ്കിൽ ഓയിസ്റ്റർ സോസ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. നിങ്ങൾക്ക് വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റിവെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നൂഡിൽസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായി നോക്കാം. അപ്പോൾ നൂഡിൽസ് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അളിഞ്ഞു പോയിട്ടില്ല, നല്ല പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലതായിട്ടിരിക്കും. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിലേക്ക് നമ്മൾ 3 വെളുത്തുള്ളി അല്ലി, 1 പച്ചമുളക്, 1 സ്പ്രിംഗ് ഓണിയൻ്റെ പച്ചയും വെള്ളയും ഒന്ന് അരിഞ്ഞത്, പിന്നെ 1 ചെറിയൊരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത്, ഇത്രയാണ് വേണ്ടത്. ഇതുകൂടാത്ത പച്ചക്കറികളായിട്ട് 1 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ബീൻസ് 3-4 എണ്ണം ഒന്ന് നീളത്തിലരിഞ്ഞത്, ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം ചുവന്നതും മഞ്ഞയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഗ്രീനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നീളത്തിലരിഞ്ഞിട്ട് വെക്കാം. ഇനി ഒരു കടായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലെന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. അപ്പോൾ 1 സൈഡ് ആയി വരുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ചിക്കനോടൊപ്പം തന്നെ എഗ്ഗും, അതായത് മുട്ടയും ഒന്ന് ചിക്കി പൊരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 ആവശ്യമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒരുപാടൊക്കെ കരിക്കരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. സവാളയും അതോടൊപ്പം തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വെള്ള ഭാഗം കൂടെ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതൊരുപാടങ്ങ് ബ്രൗൺ ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നീളത്തിലരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ബീൻസും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കുറച്ചുകൂടെ കഴിഞ്ഞ് ചേർത്താൽ മതി. ക്യാപ്സിക്കത്തിന് കുറച്ച് വേവ് കുറവാണ്, അപ്പോൾ നമ്മൾ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ക്യാബേജും ക്യാരറ്റും ബീൻസും കൂടെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴട്ടിയെടുക്കുക. തീ കൂട്ടി തന്നെയാണ് വെക്കേണ്ടത്. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കമാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതങ്ങ് ഒരുപാടങ്ങ് വേവിച്ചൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് അല്ലാന്നുണ്ടെങ്കിൽ ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സോസൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ വിനീഗർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടിയാണ് നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നൂഡിൽസും ഒക്കെ ചെയ്യുമ്പോൾ തീ കൂട്ടിയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ പീസുകൾ കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടും ഇതിലേക്ക് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ വറുത്ത് ചെയ്യുമ്പോഴാണ്.
ഇനി നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ആ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗം വട്ടത്തിലരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ സ്പ്രിംഗ് ഒണിയൻ ഇട്ട ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ നൂഡിൽസ് ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.